നമസ്കാരം. ഒരു പ്രത്യേക ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം ലൂർദ് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ 11-ാം തീയതി ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരി മരിക്കുകയുണ്ടായി. ഫൈബ്രോയിഡ് നീക്കം ചെയ്യാനുള്ള ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു മൈനർ ഓപ്പറേഷൻ്റെ സർജറിയുടെ ഭാഗമായിട്ടായിരുന്നു അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അവിടെ വെച്ച് ഒരു പുതുതായി കൊണ്ടുവന്ന ഒരു ചികിത്സാ ഉപകരണം, ആ ഉപകരണം ആശുപത്രിക്കാർ അനുവാദം കൂടാതെ പരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീ മരിച്ചത്, റിൻസി എന്ന് മരിച്ചത് എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോർട്ട് ഓർഡർ വന്നു മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ. ഇത് പ്രകാരം ഇപ്പോൾ പള്ളി സെമിത്തേരിയിലാണ് ഞാൻ നിൽക്കുന്നത്. പള്ളി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കല്ലറയ്ക്കകത്തായിരുന്നു റിൻസിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് അല്പസമയം മുമ്പ് ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രി അധികൃതർ വളരെ വിദഗ്ധമായി പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി അനുമതി നൽകുകയായിരുന്നു. അത്തരത്തിൽ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം അടക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കോടതി അനുമതിയോടുകൂടി തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനം ആയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മൃതദേഹം കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മരിച്ച യുവതിയുടെ ഭർത്താവ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു സംശയം ഈ മരണശേഷം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി കാരണമായത് എന്താണ്? കാരണമായ ആശുപത്രി അധികൃതർ നമ്മൾ പറഞ്ഞത് കാർഡിയക് അറസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായത് അത് ശ്വാസം മുട്ടൽ മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലായത്. ഇതിൻ്റെ അതായത് ഞങ്ങൾ കഴിഞ്ഞ 10-ാം തീയതി റിൻസിക്ക് ഒരു ചെറിയൊരു ദശ 2.5 mm ഫൈബ്രോയിഡ് പോലത്തെ ചെറിയ ദശ 2.5 mm ഉള്ളു. ഈ മസ് ഇത് ഈ ദശ റിമൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 10-ാം തീയതി ഈ ഉച്ച പിരിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ അഡ്മിറ്റ് ആയ ഡോക്ടറെ ഒ പിയിൽ കണ്ടു. ഒ പിയിലെ ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ മൈനർ ഓപ്പറേഷനാണ്, ഒരു ദിവസം അഡ്മിഷൻ മതി. വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നു, 10-ാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നു, 11-ാം തീയതി ശനിയാഴ്ച സർജറി, 12-ാം തീയതി ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഇതെങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ഹിസ്റ്റോസ്കോപ്പിക് എന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്ന പുതിയ മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്, കീഹോളല്ല. കൂടാതെ അതിൽ ഒരു ഫസ്റ്റ് നെഗ്ലിജൻസ് എന്ന് വ്യക്തമാക്കുന്നത് അവർ അന്ന് കീപ്പ് ചെയ്ത റിസൾട്ടുകൾ കഴിഞ്ഞ മാസം എടുത്ത റിസൾട്ടുകളായിരുന്നു. അതായത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി ചെയ്യുന്നതാണ്, അഡ്മിറ്റ് ആകാൻ പറഞ്ഞപ്പോൾ അന്ന് എടുത്ത എക്സ്റേ, ECG, ബ്ലഡ് ചെക്കപ്പ്. അതിൽ ബ്ലഡിൽ HB7 ഉള്ളതിനാൽ മിനിമം 10 എങ്കിലും വേണം എന്നതിനാൽ അത് നമ്മൾ അന്ന് നമ്മൾ ട്രിപ്പ് കയറ്റി ബ്ലഡ് ഫംഗ്ഷന് വേണ്ടി വിടുകയായിരുന്നു. പിന്നെ 28 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ബ്ലഡ് HB 10.2 ആയി. അതുപ്രകാരമാണ് മിനിമം നോക്കി 10 മതി, നോക്കിയിപ്പോൾ ഓപ്പറേഷന് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഓപ്പറേഷന് വേണ്ടി അവിടെ അഡ്മിറ്റ് ആയത്. അഡ്മിഷൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് ഈ ഹിസ്റ്റോസ്കോപ്പിക് എന്ന മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് പോലും അവർക്ക് അറിയില്ല. അവർ 3 പേരുണ്ടായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഹിസ്റ്റോസ്കോപ്പിക് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ്റെ അഡ്വാൻസ് തുക എത്രയാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷേ അതുപോലും അവർക്ക് അറിയില്ല. എന്നിട്ട് അവർ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നതും കണ്ടു, പക്ഷേ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടും കൃത്യമായിട്ടുള്ള വിവരം അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയുണ്ടെങ്കിൽ ഇത് പരീക്ഷണം ഞങ്ങൾ പരീക്ഷിക്കുകയാണോ അത്? ഇവർ നിങ്ങൾ നേരത്തെ ഈ ഹിസ്റ്റോസ്കോപ്പിക് മെഷീൻ വെച്ച് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ ചിരിക്കുകയാണ് ചെയ്തത്. അതിനകത്തുള്ള ഞങ്ങൾ അന്ന് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആയി. തലേ ദിവസം അനുസരിച്ച് ഡോക്ടറൊക്കെ വന്ന് ചെക്കപ്പ് ചെയ്ത് പോയി. പിറ്റേന്ന് രാവിലെ 5:30 റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. 5:30 റെഡി ആയിട്ടിരുന്നു. ഒരു 6:30 ഏഴ് മണിയോടുകൂടി ഏകദേശം 7 മണിയോടുകൂടി റിൻസിക്ക് ട്രിപ്പ് കയറ്റി. ട്രിപ്പ് കയറ്റിയപ്പോൾ ചെറിയൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു. ശ്വാസ ഒരു ഗ്യാസ് വരുന്നതോ ശ്വാസത്തിലെടുക്കാൻ ബുദ്ധിമുട്ടോ അതൊരു ഉണ്ടായിരുന്നു. അപ്പോളത് ഞാൻ നേഴ്സിംഗ് റൂമിൽ ചെന്ന് പറയുകയും അവർ വന്നിട്ട് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ വന്ന് അവരത് വന്നിട്ട് ഒരു ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനാണ് കൊടുത്തത്. വലിയൊരു ഗ്യാസിൻ്റെ അസിഡിറ്റിക്കുള്ളതാണെന്ന് എന്നോട് പറഞ്ഞത്.
ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. ശേഷം അത് കുറേ അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 12 മണിയോട് കൂടിയാണ് ആളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഞാൻ 12:30, 1 മണി, 1:30, 2 മണിക്ക് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു റിൻസിറ കേസ് എവിടംബരം എത്തി, എങ്ങനെയായി എങ്ങനെയായി എന്നുള്ളത്. ശേഷം അവർ ഒരു ഏകദേശം 2:30 മണിക്കിടക്ക് തിയേറ്ററിൽ നിന്നും റിൻസിറ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ ചെന്നു, ഞാൻ വിചാരിച്ചു ഓപ്പറേഷൻ തിയേറ്റർ സർജറി കഴിഞ്ഞു, പേഷ്യൻ്റിനെ കാണിക്കാൻ കൊണ്ടുവരികയാണെന്ന് ഞാൻ വിചാരിച്ചാൽ ചെന്നത്. അപ്പോൾ ആൾ പറഞ്ഞത് ഹസ്ബൻഡ് മാത്രം കയറിയാൽ മതി, റിലേറ്റീവ്സ് ആരും കയറണ്ട. ഹസ്ബൻഡ് ഞാനിപ്പോൾ തിയേറ്ററിലെ അകത്തേക്ക് കയറി, തീരാകത്തേക്കേറിയപ്പോൾ പരിഭ്രമിച്ച് നിൽക്കുന്ന 3 ഡോക്ടേഴ്സിനെയും 2 കന്യാസ്ത്രീകളെയും കണ്ടത്. പരിഭ്രമിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിന്ന് സംസാരിക്കുന്ന 3 ഡോക്ടേഴ്സും 2 കന്യാസ്ത്രീകളും. അതിൽ ഞങ്ങൾ കാണിച്ചിരുന്ന പ്രവീണ ഡോക്ടർ, ഡോക്ടർ പ്രവീണ എലിസബത്ത് എന്നോട് പറഞ്ഞു, റിൻസിക്ക് എന്താണെന്നറിയില്ലോ ചെറിയൊരു കോംപ്ലിക്കേഷൻ പറ്റി സർജറിക്കടി, സർജറി കഴിഞ്ഞപ്പോൾ അവൾക്കിടെ ബ്രീത്തിങ് ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് അവൾക്ക് അവളിപ്പോൾ ഞങ്ങൾക്ക് ഒറ്റക്കിടാൻ പറ്റില്ല, അവൾക്ക് വെൻറ്റിലേറ്ററിൽ സഹായം വേണം. ഇപ്പോൾ അവൾ നിലവിൽ വെൻറ്റിലേറ്ററിലാണ്, നമുക്ക് 1 ദിവസം വെൻറ്റിലേഷനിൽ വെക്കാം, തുടർന്ന് നമുക്ക് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒബ്സർവേഷനിലിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കാം, പേടിക്കേണ്ടത് ആവശ്യമില്ല. അപ്പോഴും ഇത് പറഞ്ഞ ഉടനെ തന്നെ ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ എൻ്റെ പുറകിൽ ഇങ്ങനെ തടുകി. അപ്പോൾ ഞാൻ വെച്ചാൽ തടിയപ്പോൾ എന്താണ് എൻ്റെ തടുകണെന്താണ്, അപ്പോൾ എനിക്കൊരു ഭയങ്കര സീരിയസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് പുറത്തേക്ക് എവിടെയും കൊണ്ടുപോകണോ, റിൻസിനെ എവിടെയും കൊണ്ടുപോകണോ, പുറത്തേക്ക് മാറ്റണോ, ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് വേണ്ട, കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ശേഷം ഇത് പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിന് ഒരു പെൺകുട്ടിയെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടിരുന്ന് ഞാൻ കണ്ടു, ഒരു കറുത്ത പെൺകുട്ടിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യയാണെന്നുള്ള. അപ്പോൾ ഇത് പ്യുവർ വൈറ്റായിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പോയ, ചിരിച്ച് കളിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയ എൻ്റെ വൈഫ് ആ സമയം ഞാൻ നോക്കുമ്പോൾ 2 കുടലുകൾ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്, നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ഒരു സൈഡിലായിട്ട് എല്ലാ നാക്കും മൊത്തം പോന്നിട്ടുണ്ട്. ഈ നാക്കുകളൊക്കെ നീലച്ചിരിക്കുകയാണ്, പ്യുവർ ബ്ലാക്കിഷായിട്ടാണ്, ബ്ലാക്ക് കരിവാളിച്ചിരിക്കുന്ന മുഖം. കൂടാതെ ഒരു 3-4 സെക്കൻഡിനെ ഗ്യാപ്പ് ഇട്ടിങ്ങനെ എക്കിൾ പോലെ ഇങ്ങനെ ചെസ്റ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ ഇതെന്താ എന്ന് ചോദിച്ചു. അത് വെൻറ്റിലേഷൻ്റെ ആണത്, പേടിക്കാനൊന്നുമില്ല, 2 ദിവസത്തിനും ഇറൻസിയെ പുറത്തേക്ക് ഇറക്കാം, ഞങ്ങളിവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഇറൻസി ICU ആക്കിയെന്ന് പറഞ്ഞ് നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ഞാൻ നേരെ ഐ സി യു ചെന്നപ്പോൾ കാർഡിയോളജി വന്ന് ചോദിച്ചു, കാർഡിയോളജി അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ PRN വിളിച്ചിട്ട് വന്നു, നേരെ ഓപ്പറേഷൻ ICU കയറ്റി, PRN വന്ന് ICU കയറ്റി. അപ്പോൾ PR പറഞ്ഞ കാർഡിയോളജി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കാർഡിയോളജി ഡോക്ടറെ ഒന്ന് കാണണം, ഈ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് കാർഡിയോളജി ഡോക്ടർ മരിച്ചിട്ട് പോലും എൻ്റെ മുമ്പിൽ വന്നില്ല. പിന്നെ കാർഡിയോളജി കിട്ടാതെ ചെന്നപ്പോൾ ഞാൻ ഡോക്ടർ നമ്മൾ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടർ പ്രവീണ എലിസബത്തിനെ കാണണമെന്ന് പറയുകയും 4:45 ഡോക്ടർ പ്രവീണ എലിസബത്ത് എൻ്റെ മുമ്പിൽ വരികയും ചെയ്തിട്ടുള്ളതാണ്. 2:30 മണിക്കാണ് നമ്മളെ തിയേറ്ററിൽ വെച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ICU കൊണ്ടുവന്നത്. പിന്നെ 4:45 പ്രവീണ ഡോക്ടർ വന്നിരിക്കുന്നത്. അന്ന് ഒത്തിരി ഓപ്പറേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു, അതായത് ജനങ്ങൾ ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി സർജറി ഉണ്ടായിരുന്നു, ജനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ പ്രവീണ ഡോക്ടർ 4:45 വന്നപ്പോൾ പറഞ്ഞത്, റിൻസ് സ്റ്റേബിളാണ്, പേടിക്കണ്ട, വീനു പേടിക്കണ്ട, എന്നോട് എന്നെ കൂടെ കാണിച്ചു, എന്നെയും എൻ്റെ പപ്പയെയും അളിയനെയും കൂടെ കാണിച്ചു. അപ്പോൾ റിൻസിൻ്റെ അവസ്ഥ വെച്ച് 2 കുഴലുകൾ അകത്തേക്ക് ഇട്ട് നേരത്തെ കണ്ട അവസ്ഥ തന്നെ, 3-4 സെക്കൻഡ് ഇടയ്ക്ക് ഇങ്ങനെ എക്കിൾ പോലെ ചെസ്റ്റ് ഇങ്ങനെ വീർപ്പിക്കുക. ഞാൻ മോളെ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ചു, ഒരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല ആൾക്ക്. അങ്ങനെ ശരിക്കും അവർ രണ്ട് ഒരു സ്ക്രീനിൽ കാണിച്ചു തന്നു എനിക്ക്, ഓക്സിജൻ 93-90 മതി, ഗ്രാഫ് ഇങ്ങനെ പൾസ് പോകുന്നത് അതിൻ്റെ 155. റിൻസ് ഇപ്പോൾ നോർമലാണ്, പക്ഷേ അതൊക്കെ പിന്നീടാണ് മനസ്സിലായത്. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള നേഴ്സ് പല നേഴ്സുമാർ നമുക്ക് ബന്ധപ്പെടാൻ മനസ്സിലായി, അതൊക്കെ ഡെമ്മി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ശരിക്കും ആ ഡിസ്പ്ലേക്ക് ഡെമ്മി സെറ്റ് ചെയ്യാം, ശരിക്കും നമ്മളെ ഒരു കബളിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഒരു ഡ്രാമ പോലെ ശരിക്കും. എന്നിട്ട് ശേഷം വന്നിട്ട് ഞാൻ പറയാം, ശേഷം 8:30, 8:30 കൂടി പെട്ടെന്ന് റിൻസിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ICU വിളിക്കുകയും, ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ നേരത്തെ നിന്നച്ച അവസ്ഥ. എന്നിട്ട് പറയാണ്, റിൻസിക്ക് പെട്ടെന്ന് നേരത്തെ ഉണ്ടായ പോലെ തന്നെ 3 കാർഡിയക് അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്, അതായത് നേരത്തെ ഒന്ന് വന്നു, ഇപ്പോൾ വീണ്ടും 3 കാർഡിയക് അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇലേശം കോംപ്ലിക്കേഷൻ വന്ന്, എന്നിട്ട് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ പപ്പയെയും കൂടെയുണ്ടായ എൻ്റെ സുഹൃത്തെയും നിർബന്ധപൂർവ്വം ICU കൊണ്ടുപോയി ചെന്നിട്ട് ഈ CPR കൊടുക്കുന്നത് നമ്മളെ കാണിച്ചു തരികയാണ്.
സി പി ആർ കൊടുക്കുന്ന നമുക്ക് കാണിച്ചു. അതായത് നമ്മൾ അറ്റാക്ക് എന്നാണ് മരിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ശരിക്കും അതൊക്കെ കണ്ട് വിശ്വസിക്കുകയും ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. ഹോസ്പിറ്റലിൻ്റെ ഡ്രാമയായിരുന്നു ഇതെല്ലാം സത്യം പറഞ്ഞാൽ. സി പി ആർ കൊടുക്കും, ഞാൻ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. പപ്പയും എൻ്റെ കൂട്ടുകാരും സി പി ആർ കൊടുക്കുന്നത് കണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ റിൻസി മരിച്ചതായിട്ട് അവർ പറഞ്ഞു. പിന്നെ ആ സമയത്ത് നമ്മൾ മൈനർ അറ്റാക്ക് ഓപ്പറേഷൻ ഇത് കാർഡിയക് അറസ്റ്റ് എന്നുള്ളതിനെ നമ്മളത് വിശ്വസിച്ച് സംഭവം നമ്മുടെ മോളെ ശരിക്കും കുത്തിക്കറിഞ്ഞ ആരാണ് ആ നേരത്ത്, അത് അവരവർക്ക് വരുമ്പോൾ മനസ്സിലാവുള്ളൂ. ആ നേരത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ചിന്ത നമുക്കത് വരില്ല ആ നേരത്ത്. അപ്പം കാർഡിയക് അറസ്റ്റ് കണ്ടീഷൻ നമ്മൾ പുറത്ത് തിരിച്ച് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് പള്ളിയിൽ കൂട്ടുകാട് പള്ളി ശവസംസ്കാരം നടത്തി ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആശുപത്രി? അന്നേരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വേണോ വേണ്ടേ വേണോ വേണ്ട എന്നാൽ വേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞ ശേഷം അവിടുത്തെ ഡയറക്ടർ അച്ഛനും ഡോക്ടർ പ്രവീണ എലിസബത്തും കൂടി ശരിക്കും സൈക്കോളജിക്ക് മെത്തേഡാണത്. അന്നേരം വന്നിട്ട് പറയണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്തോട്ടോ, ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ. ശരിക്കും പറഞ്ഞു അന്നേരത്ത് ശരിക്കും മനസ്സിലായി, അല്ല സോറി വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂട്ടോ. ശരിക്കും പറഞ്ഞു നമ്മൾ നേരത്ത് ഇങ്ങനെ വിശ്വാസം വരാതെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടെൻഷനിലിരിക്കുമ്പോൾ അവരുടെ കഴിവുകേടാണോ അതുകൊണ്ടാണോ മരിച്ചത്. ശരിക്കും നമ്മൾ ആ സമയത്ത് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക്. അത് ഭയങ്കര ഒരു സൈക്കോളജിക്കലാണത്. ആ സമയം ശരിക്കും നമുക്ക് അവരിലുള്ള വിശ്വാസം കൂടി, അവരിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം നമുക്ക് വരും ആ സമയത്ത്. അങ്ങനെ അതുകൊണ്ട് കേട്ടുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം വേണ്ട, അങ്ങനെയാണ് നമ്മൾ തിരിച്ച് വെട്ടിക്കൊണ്ടത്. പിന്നെ ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ 10-12 ദിവസം കഴിഞ്ഞ നമ്മൾ ഈ അലൂരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള റിൻസിയുടെ കൂട്ടുകാരികൾ, ഇവിടെ നിന്നുള്ള പരിസരങ്ങളിലുള്ള മറ്റു കൂട്ടുകാരികൾ, കൂട്ടുകാരികളല്ല ആൾക്കാർ, പിന്നെ ഞങ്ങൾ സ്വന്തക്കാരുടെ അന്വേഷണങ്ങൾ, പലവർക്കും പല ഇത്. ഈ ഇത്രയും ചെറുപ്പം തലേദിവസം വരെ ഓടിപ്പാഞ്ഞിറന്നിച്ച പെൺകുട്ടി എങ്ങനെ ഇതിങ്ങനെ ഒരു അസുഖവും ഇതുവരെ ഉണ്ടായിട്ടില്ല, കാർഡിയക്കായിട്ടോ മറ്റോ ശ്വാസം മുട്ടലായിട്ടോ ഒരു അസുഖവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർന്നുള്ള ഞങ്ങൾ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് സംഭവം ശ്വാസകോശ സംബന്ധം ശ്വാസം മുട്ടിയാണ് ആൾ മരിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഈ ഡിസ്ചാർജ് സംഭരിക്കാൻ മേടിച്ച് അതിലൊക്കെ ഈ ശ്വാസം മുട്ടിയുള്ള മരണമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഇത് അവിടെയുള്ള സ്റ്റാഫുകളുടെ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഒത്തിരി അന്വേഷണം നടത്തി അവിടെ എല്ലാ സ്റ്റാഫ് മിക്ക സ്റ്റാഫുകളായിട്ടും നമ്മളുടെ ആളുകൾ അവിടെ ചെന്ന് മുട്ടിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും മനസ്സിലായത് ഉപയോഗിച്ചത് ഹിസ്റ്റോസ്കോപ്പിക് എന്ന മെഷീനാണ് ഉപയോഗിച്ചത്. ടീം മെഷീൻ പ്രവർത്തനം, അതായത് ഫ്ലൂയിഡും കാർബൺ ഡയോക്സൈഡ് മറ്റേ ഹൈ പ്രഷറും കൂടിയാണ് ഇത് അടിച്ച് കയറ്റിയിട്ട് വയറ് യൂട്രസ് അതായത് 9 മാസം ഗർഭിണിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വീർപ്പിച്ച് കൊണ്ടുവരും. ഇത് വീർപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതിലൂടെ ക്യാമറയും ഈ മെഷീനും കയറ്റി അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് സിസ്റ്റത്തിൽ കണ്ടിട്ടാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് റിൻസിക്ക് ശ്വാസ മറ്റേ പൾസ് വേരിയേഷൻ വരികയും അപ്പോൾ ഈ ഒരു ജൂനിയർ ഡോക്ടറും ഒരു അനസ്തേഷ്യ ഡോക്ടറും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇവരിത് ഈ മെഷീൻ റിലീസ് ചെയ്യാൻ നോക്കി, ഈ റിലീസ് ചെയ്ത് പ്രഷർ പുറത്തേക്ക് കളയാൻ നോക്കി. പക്ഷേ ഈ മെഷീൻ്റെ പ്രവർത്തനം അറിയാത്തതുകൊണ്ടോ ഡോക്ടർക്ക് അറിയാത്തത് കൊണ്ടോ മെഷീനിൽ തകരാറ് സംഭവിച്ചുകൊണ്ട് എന്താണെന്നറിയില്ല, മെഷീനിൽ നിന്ന് ഈ വയറ്റിൽ നിന്നും ഈ ഹൈ പ്രഷർ പുറത്തേക്ക് പുറന്തള്ളാൻ അവർക്ക് റിലീസ് ചെയ്യാൻ നേരത്തെ അവർക്ക് സാധിച്ചില്ല എന്നാണ് ഞങ്ങളുടെ അറിവ് കിട്ടിയത്. അവിടെ നിന്ന് ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ അറിവ് കിട്ടിയത്. അങ്ങനെ അവൾ ശ്വാസം മുട്ടി ഒരു 5-10 മിനിറ്റോളം ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞേ, അപ്പോൾ തന്നെ ആൾ ശ്വാസം മുട്ടി മരണം അടഞ്ഞു അവിടെ വെച്ചതിന് ശരിക്കും. പിന്നെ നമ്മളെല്ലാം ആ സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായതുകൊണ്ടും ഒത്തിരി സർജറി ആ നേരത്ത് ഉണ്ടായതുകൊണ്ടും നമ്മൾ ശരിക്കും ഒരു നാടകം പോലെ എല്ലാം പറഞ്ഞു ധരിപ്പിക്കുകയായിരുന്നു. കാർഡിയക് അറസ്റ്റ് അങ്ങനെ 8:45 മണിയോടി ചുമ്മാ സി പി ആർ കൊടുക്കുന്ന നമ്മളുടെ കാണിച്ചെന്ന് ആൾ മരിച്ചുപോയി എന്നാൽ പറഞ്ഞു. ഈ മെഷീന് അവിടെ പ്രയോഗിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നോ? പുതുതായിട്ടാണ് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ മെഷീൻ വരുന്നിട്ട് അതിൽ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അനുമതി കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അനുമതി എന്തെങ്കിലും മേടിക്കുകയും ചെയ്തിരുന്നോ? അനുമതി ഒന്നും മേടിക്കുകയും ചെയ്തിരുന്നില്ല. ശരിക്കും ഞങ്ങൾ കീ ഹോളാന്ന് വെച്ചാൽ വന്നത് അതൊന്ന് വന്നപ്പോൾ പറഞ്ഞത് ഈ ഹിസ്റ്റോസ്കോപ്പിക് മെഷീനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ച്. ഇനി ഇങ്ങനെ കേസിന് പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു കുട്ടികൾക്കും, എനിക്ക് 2.5 വയസ്സും 5.5 വയസ്സുമായ 2 കുട്ടികളാണ് ഉള്ളത്. ഇനിയൊരു കുട്ടികൾക്കും ഇങ്ങനെ അമ്മമാരോ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭാര്യമാരോ പെങ്ങന്മാരോ അമ്മമാരോ ആർക്കും ഒരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ആളും അവിടെ അങ്ങനെ ഇങ്ങനെ ഹോസ്പിറ്റൽ നെഗ്ലിജൻസ് മൂലം മരണപ്പെടാൻ പാടില്ല. അതിന് വേണ്ട നീതി നടപ്പിലാക്കാൻ വേണ്ടിയതാണ്.
ഓക്കെ, ഈ ഘട്ടത്തിൽ ഇവരുടെ ഭർത്താവ് തന്നെയാണ് പ്രതികരിച്ചത്. ഓക്കെ, ഭർത്താവ് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് മൃതദേഹം എടുത്തതിൻ്റെ ബാക്കി ഭാഗം, മൃതദേഹം എടുത്തതിൻ്റെ കുഴി തുറന്നിട്ടിരിക്കുന്ന കാണാം. ശവക്കല്ലറ തുറന്നിട്ടിരിക്കുന്നു. അവിടെയാണ് പുളിക്കൽ റിൻസി വിനു 31 കല്ലറയിലെ ഭാഗങ്ങൾ കാണാം. ഈ കല്ലറയിൽ നിന്നാണ് അല്പസമയം മുമ്പ്, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ബോഡി പുറത്തെടുത്തേക്കുന്ന ബോഡി തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് സർജൻ്റെ നേതൃത്വത്തിലുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതേ കല്ലറയിൽ തന്നെ ഇവിടെ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വെച്ചതിന് ശേഷം മണ്ണ് ഇട്ട് സാധാരണ രീതിയിലുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കുകയായിരിക്കും ചെയ്യുക. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, അതായത് പുതിയ മെഷീൻ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ നടത്തിയ തുടർന്നുണ്ടായ വീഴ്ചയാണ് മരണത്തിന് കാരണമായത് എന്നാണ് ബന്ധുക്കളും ഭർത്താവും അടക്കമുള്ളവർ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഇതിന് അടിസ്ഥാന ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറവൂരിൽ നിന്നും അർജുൻ സി വനജ്.